പ്രിയ അധ്യാപകരെ, കുട്ടികളെ, നമ്മുടെ പ്രവൃത്തി പരിചയ മേളയിൽ കാർഡ് ആൻഡ് ഷാബോർഡ് വർക്ക് അതിൻ്റെ ഒരു വീഡിയോ ഇതിനു മുൻപ് ഇട്ടിരുന്നു. ഒത്തിരിയേറെ പേരത് കണ്ടു. പ്രത്യേകമായിട്ട് എല്ലാവരും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ പേര് സംശയങ്ങൾ ചോദിച്ചു പല കാര്യങ്ങളെക്കുറിച്ചെല്ലാം. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഫ്ലെക്സി ഫയലിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലെക്സി ഫയൽ ആദ്യം അവസാനം വരേക്ക് നമുക്ക് അറിയാവുന്ന വിധത്തിലൂടെ തന്നെ എല്ലാ വിഭാഗങ്ങളിലും ഫ്ലെക്സി ഫയൽ ചെയ്യേണ്ടതുണ്ട്. എൽ പി, യു പി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് എണ്ണത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്ന് ഫ്ലെക്സി ഫയല് എങ്ങനെയാണ് ആദ്യം അവസാനം ചെയ്യാൻ പറ്റുക എന്ന് ഹ്രസ്വമായ ഒരു വീഡിയോയിലൂടെ പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്ന് വിചാരിക്കുക. നമുക്ക് അറിയാവുന്ന പോലെ ഒരു ചാർട്ട് കാർഡ് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. ചാർട്ട് കാർഡ് കട്ടിയുള്ളത് കിട്ടും, കട്ടി മീഡിയം തലത്തിലുള്ളത് കിട്ടും. അതിലൊരു അല്പം ഗ്ലേസിങ്ങും അല്പം റഫ് സൈഡുമായിട്ടായിരിക്കും മിക്കവാറും എല്ലാ ചാർട്ട് കാർഡുകളും കിട്ടുക. അങ്ങനെയെങ്കിൽ ഇതൊരു ഫുൾ ലെങ്ത് ചാർട്ട് കാർഡാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇതേപോലൊരു ഹൈസ്കൂൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കളറിലുള്ള മൂന്ന് ചാർട്ട് കാർഡ് കൊണ്ടുപോയാൽ അതിൽ നിന്ന് കൃത്യമായിട്ടൊരു സ്കെയിൽ എടുത്തു വെച്ച് അതിന്റെ അളവ് കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന വിധത്തിലൂടെ 62.5x35 ആണ് ഇതിന്റെ അളവ് എടുക്കേണ്ടത്. എന്നാൽ ഒരു ഫയലിന്റെ അളവ് വരിക ശരിക്കും 35x20 വലിപ്പത്തിലാണ് വരിക. 25 വലിപ്പത്തിലാണ് വരിക. 35x25 വലിപ്പത്തിലാണ് വരിക. അപ്പൊ ഈ 62.5x35 സൈസിൽ നമുക്കിന്ന് അടയാളപ്പെടുത്താം. 62.35x അളവിൽ അടയാളപ്പെടുത്തുമ്പോൾ ആ സൈസിലേക്ക് നമുക്ക് ഈ ചാർട്ട് കാർഡിനെ മുറിച്ചെടുക്കാം. 62.5x35 അളവിൽ ഈ ചാർട്ട് കാർഡിനെ ഇനി ഒരു കത്തിയുടെ സഹായത്താൽ മുറിച്ചെടുക്കാം. നമ്മളിത് 62.5x35x വലിപ്പത്തിൽ ചാർട്ട് കാർഡിൽ നിന്ന് ഒരു പീസ് മുറിച്ചെടുത്തിരിക്കുക. ഒരു കാർഡിൽ നിന്ന് ഒന്നേ കിട്ടത്തുള്ളൂ. ഇതിനേക്കാളും വലിപ്പം കൂടിയ കാർഡാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് കിട്ടിയേക്കാം. വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. മുറിച്ചെടുത്ത 62.5x35 അളവിൽ മുറിച്ചെടുത്തിരിക്കുന്ന ഈ കാർഡിൽ 25 ഈ എൻഡിൽ നിന്ന് നമുക്കൊരു 25 ഇവിടെ ഒരു പോയിന്റ് കൊടുക്കാം. 25 നമുക്ക് ഫയലിന്റെ അളവ് വരിക വീതി 25ഉം ലെങ്ത് നീളം 35cm വരിക. അപ്പൊ 25ൽ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും ഈ സൈഡിൽ നിന്നും നമുക്ക് 25ന്റെ അടയാളപ്പെടുത്താൻ പറ്റും. നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുക 25cm അടയാളപ്പെടുത്തി. ഈ സൈഡിൽ നിന്നും 25 അടയാളപ്പെടുത്തി. വീണ്ടും നമുക്കത് രണ്ട് സൈഡിൽ നിന്നും 2.5cm വീതം 1, 2, 3, 4, 5 കോളങ്ങൾ വരയ്ക്കാം. 2.5cm വീതം അളവില് 5 കോളങ്ങൾ വരയ്ക്കാം. ഈ കോളങ്ങൾ വരയ്ക്കുമ്പോൾ അഞ്ച് കോളം വരച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ പറ്റും. നല്ല സൈഡ് ഉണ്ടല്ലോ, ഗ്ലേസിംഗ് ഉള്ള സൈഡ് അകത്തോട്ടായിട്ട് ആദ്യം എളുപ്പത്തിന് വേണ്ടിയാണ് ആദ്യം കൃത്യം ഒപ്പം പിടിച്ചൊന്ന് മടക്കുക. ഗ്ലേസിംഗ് സൈഡ് അകത്തോട്ടായിട്ട് സെന്റർ മടക്കി കഴിയുമ്പോൾ ഈ സൈഡില് രണ്ട് കോളവും ഒരു അര ഭാഗമുള്ള കോളം, 2.5 കോളം, ഇപ്പുറത്തെ സൈഡില് 2.5 കോളം വരുന്നതാണ്. ഈ 2.5 കോളം വന്നു കഴിയുമ്പോ നടുഭാഗത്തുള്ള 1, 2, 3, 4, 5 ഈ 5 കോളങ്ങളില് നടുവിലുള്ള കോളത്തിന്റെ 1.25x1.25 കണക്കിനാണ് ഈ സെന്റർ മടക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ വെച്ച് ആദ്യമായി തന്നെ ആദ്യം 1, 6 കോളങ്ങൾ മടക്കാം. നമുക്ക് മടക്കുകളിലേക്ക് കടന്നു വരാം. നമുക്ക് 1, 6 വരകളുണ്ട്. അത് നമുക്ക് പരിവരുത്ത വശം അകത്തോട്ടായിട്ട് മടക്കാം.
പരിപരുത്ത വശം അകത്തോട്ട് മടക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് തിരിച്ചു വെച്ചാൽ മതി. തിരിച്ചു വെച്ച് ദാ റൈറ്റ് സൈഡ് കണക്കാക്കി പിടിക്കാം. എന്നിട്ട് പരിപരുത്ത വശം അകത്തോട്ട് മടക്കുമ്പോൾ ദാ സ്കെയിൽ വെച്ച് ഒറ്റ ഒടിവ് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കൊന്ന് ആ ചേർത്ത് മടക്കുകയും ചെയ്യാം. പെട്ടെന്ന് ചെയ്യണം, അതിന് നിസ്സാര കാര്യമേ ഉള്ളൂ. വീണ്ടും തിരിച്ചു വെക്കാം. തിരിച്ചു വെച്ച് ഒന്നും ആറുവാണേ, ഒന്നും ആറും വരകള് അകത്തോട്ട് മടക്കുക, പരിപരുത്ത വശം അകത്തോട്ട് മടക്കുക. ഇത് ഒന്നാണ് ഒടിവ്. ഒടിവ് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് കറക്റ്റായിട്ട് പിടിച്ചിട്ട് മടക്കി കഴിഞ്ഞിരിക്കുന്നു. അടുത്തുണ്ട് രണ്ടും അഞ്ചും വരകള് പരിപരുത്ത വശം പുറത്തോട്ട് വരത്തക്ക വിധം മടക്കണം. രണ്ടും അഞ്ചും വരകൾ പരിപരുത്ത വശം പുറത്തോട്ട് വരണം. പുറത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ഡെസ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ വെച്ചാലും മതിയാകും. കൃത്യമായിട്ടിത് ഒരടയാളം കൊടുക്കാൻ പറ്റും. ഇതാ എത്തിക്കഴിഞ്ഞു. രണ്ടും അഞ്ചും വരകള് കൃത്യമായിട്ട് പുറത്തോട്ട് മടക്കി, പരിപരുത്ത വശം പുറത്തോട്ട് മടക്കി. വീണ്ടും നമുക്ക് മൂന്നും നാലും വരകള് അകത്തോട്ട് മടക്കാം. മൂന്നും നാലും വരകള് അകത്തോട്ട് മടക്കാം. ഒരു ചെറിയ ഒടിവ് കൊടുത്തിട്ട് നാലും വരകള് പരിപരുത്ത വശം അകത്തോട്ട് മടക്കിയിരിക്കുക. മൂന്നും നാലും വരകള് പരിപരുത്ത വശം അകത്തോട്ട് മടക്കി. മടക്കെല്ലാം തീർന്നു. ഈ സമയത്ത് ഇതിന്റെ മധ്യഭാഗത്ത് നമ്മൾ നേരത്തെ 2.5 സെന്റിമീറ്ററിൽ സെന്റർ കാർഡിന്റെ മടക്കിയപ്പോ 1.25 1.25 വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെക്സി ഫയലില് മടക്കുകളെല്ലാം പൂർത്തിയാക്കി ഇതാ ഇതേപോലെ വന്നിരിക്കുകയാണ്. 1, 2, 3, 4, 5, 6 ആറ് വരകൾ വന്നു. അതിന്റെ മധ്യഭാഗം ഇതാ കാണാൻ സാധിക്കും. നമുക്ക് 1.25 1.25 കിട്ടുന്ന ആ 2.5 ഇഞ്ച് ആ 2.5 സെന്റിമീറ്റർ 2.5 സെന്റിമീറ്ററിൽ 1.5 സെന്റിമീറ്റർ 1.5 സെന്റിമീറ്ററിൽ നടുവിലെ മടക്ക് വന്നു. വീണ്ടും 2.5 2.5 2.5 2.5 ഇത്രയും കിട്ടി. ഇതിനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്, ഇത് തമ്മിൽ യോജിപ്പിക്കുക, ഇത് തമ്മിൽ യോജിപ്പിക്കുക. അപ്പൊ മധ്യഭാഗം ഇതേപോലെ നിൽക്കും. ഇനി നമ്മൾ ഇതിനകത്ത് ഒന്ന് പഞ്ച് ചെയ്യാൻ പോവാണ്. പഞ്ചിങ് മെഷീൻ കൊണ്ട് ഇത് പഞ്ച് ചെയ്യുന്നു. ഈ പഞ്ച് ചെയ്തിട്ടാണ് അതിനകത്ത് ഐലറ്റ് വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ടാഗ് കൂടി കെട്ടിക്കഴിയുമ്പോഴാണ് ഫയലിലേക്ക് നമുക്ക് പേപ്പറുകൾ സുരക്ഷിതമായിട്ട് എടുത്തു വെക്കാൻ പറ്റുക. അപ്പൊ ശ്രദ്ധിക്കുക, ഈ നടുവിലുള്ള ഈ ചുളുക്ക് കിട്ടിയിരിക്കുന്നതിന് ഇപ്പുറത്തായിട്ടാണ് ഈ പഞ്ചിങ് മെഷീന്റെ പഞ്ച് വരിക. നമുക്ക് ആ പഞ്ച് ചെയ്ത് കാണിക്കാം. ഇതേപോലെ പഞ്ചെടുത്തു, പഞ്ചിങ് മെഷീൻ എടുത്തു, ഇതിനകത്തേക്ക് വെച്ചു കൊടുത്തു. നമുക്ക് സെന്റർ കിട്ടാവുന്ന വിധത്തിലൂടെ ശ്രദ്ധിച്ചേക്കുക. രണ്ട് സൈഡും അതേപോലെ തന്നെ കൃത്യൊരു അടയാളം കൊടുക്കുക. സെന്റർ ഭാഗം വരാവുന്ന വിധത്തിൽ ഒന്ന് ഒരു പോയിന്റ് കൊടുത്തതിന് ശേഷം പഞ്ചിങ് മെഷീനിൽ പഞ്ച് ചെയ്യാം. പഞ്ച് ചെയ്തതേപോലെ ഹോൾ വീണു. ഈ ഹോൾ വീഴുമ്പോൾ ഈ മധ്യഭാഗത്തുള്ള 1.5 1.5 സെന്റിമീറ്റർ അളവുള്ള ഈ ചുളിവിലേക്ക് ഈ പഞ്ചിങ് മെഷീൻ ടച്ചിങ് വരുന്നില്ല. നമ്മൾ ഇതിനെയാണ് ഈ ഐലറ്റ് വെച്ചിട്ട് ടാഗ് കെട്ടാൻ പോകുന്നത്. നമുക്ക് ഐലറ്റ് പിടിപ്പിക്കാനായിട്ടുള്ള പെട്ടെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കറിയാം ഐലറ്റ് ആണെന്നുള്ളത്. ഐലറ്റിന്റെ ഒരു ഐലറ്റ് പഞ്ച് ഉണ്ട്. ഈ പഞ്ച് ഇതിനകത്ത് വെച്ചിട്ട് അടിക്കുകയാണ്. അപ്പൊ നമുക്ക് രണ്ട് ഭാഗം തമ്മിൽ ഇതേപോലെ പിടിക്കുക, ഒരുമിച്ച് പിടിക്കാം. എന്നിട്ട് ഇടതുവശത്തുള്ള ഭാഗത്തിന്റെ ഇടതുവശത്തു കൂടി അകത്തോട്ട് ഈ ഐലറ്റ് കടത്തണം. ഇത് പുറംഭാഗം ആയിട്ട് വരും, ഇത് അകത്തോട്ട് പോകുന്ന ഭാഗമാണ്.
ഈ ഐലറ്റ് കടത്തിയിട്ട് ഐലറ്റ് ഒന്ന് പഞ്ച് ചെയ്ത് കാണിക്കാം. സ്റ്റാർ പഞ്ച് കൊണ്ട് നമ്മൾ ഈ സ്റ്റാർ പഞ്ച് ഇതിനകത്തേക്ക് കടന്നിരിക്കുന്നു, കൃത്യമായിട്ട് കടന്നിരിപ്പുണ്ട്, ഇതിനകത്തേക്ക് കൃത്യമായിട്ട് വയ്ക്കുന്നു. ഈ പൂ വിടരുന്ന പോലെ വിടർന്നു വരും. ഇത് അടിച്ചു കഴിയുമ്പോൾ ഒരു ചുറ്റിയ ഉപയോഗിച്ചൊന്ന് അടിച്ചാല് വിടർന്നു വരും. എന്നിട്ടൊന്ന് കാണാൻ സാധിക്കും ഐരറ്റ് അടിച്ചിരിക്കുന്നത്. ദാ ഈ ഭാഗമുണ്ട്, ഇതേപോലെ ഇപ്പൊ രണ്ട് ഭാഗം കൂടി തമ്മിൽ പിടിച്ചിരിക്കുന്നു. ഇതേപോലെ ഈ നാല് ഹോളുകളും നമ്മൾ ഐരറ്റ് വെച്ച് പഞ്ചടിച്ച് റെഡിയാക്കുന്നതാണ്. ഏകദേശം ശ്രദ്ധിക്കുക, നമ്മളിത് ആ ഫയലില് രണ്ടര രണ്ടരയുടെ ഹോളങ്ങൾ എടുത്ത് മടക്കി, ആ മടക്കെല്ലാം കഴിഞ്ഞിട്ട് പഞ്ച് ചെയ്യായിരുന്നു. പഞ്ച് ചെയ്യുമ്പോൾ ഇതേപോലെ പഞ്ചിങ് മെഷീൻ ഉള്ളവരാണെങ്കിൽ ഇതിന്റെ അളവ് ഏകദേശം 10 സെന്റിമീറ്റർ വരിക. അങ്ങനെയെങ്കിൽ നമുക്ക് 35 ഇതിന്റെ ഈ നീളം വരിക. ഈ നീളം 35 വരുമ്പോൾ 12.5 കഴിച്ചിട്ട് ഒരു പോയിന്റ് ചെയ്താൽ നമുക്ക് ഈ പഞ്ചിങ് മെഷീൻ ഇവിടെ വെച്ച് കൊടുക്കാം കറക്റ്റായിട്ട്. എന്നിട്ട് ഈ രണ്ടും കൂടി ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് പഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഒറ്റേ ഹോളിൽ കടന്നു വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കൂട്ടത്തിലൊരു കാര്യം സൂചിപ്പിക്കാൻ ഓർക്കുന്നു, ഇതേപോലെ പഞ്ചല്ലാതെ സിംഗിൾ പഞ്ച് കൊണ്ട് ചില കുട്ടികൾ വരുന്നത് കണ്ടിട്ടുണ്ട്. സിംഗിൾ പഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് കൊടുക്കുക, 13.5 ഈ സൈഡിൽ നിന്നും 13.5 ഈ സൈഡിൽ നിന്നും പോയിന്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് സെന്റർ 8 സെന്റിമീറ്റർ കിട്ടും. പഞ്ച് ഹോളിന്റെ ലെങ്ത് വരണത് 8 സെന്റിമീറ്ററിലാണ്. അപ്പൊ 13.5 ഒരു പോയിന്റ് കൊടുക്കുക, അടിയിൽ നിന്ന് 13.5 ഒരു പോയിന്റ് കൊടുക്കുക. സിംഗിൾ പഞ്ച് വെച്ചിട്ട് നമുക്ക് പഞ്ച് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ 12.5 എടുത്തിട്ട് നമുക്ക് രണ്ടും കൂടി ചേർത്ത് പിടിച്ച് പഞ്ചിങ് മെഷീനിൽ വെച്ചിട്ട് ഇതേപോലെ കയറ്റി അടിക്കാം. അങ്ങനെ അടിച്ചെടുത്തത് നമ്മളിപ്പോ ഐലറ്റ് അടിച്ചു, അതേപോലെ നാല് സ്ഥലത്തും ഐലറ്റ് അടിച്ചിരിക്കുക. നാല് സ്ഥലത്തും അടിച്ചിരിക്കുന്നത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാഗ് എടുക്കാം. ടാഗ് എടുത്തിട്ട് ഇതിനകത്ത് സാധാരണ ഓഫീസുകളിൽ ഇത് ഉപയോഗിക്കുന്നത് ഇതിനകത്തേക്ക് ഈ ടാഗിന്റെ ഇതേപോലെ ലൂസാക്കി പേപ്പർ കെടുപ്പുണ്ടാവും. ഇതിനകത്തേക്ക് ആവശ്യമുള്ള പേപ്പർ, പഞ്ച് ചെയ്ത പേപ്പറിനകത്ത് കോർത്തിട്ട് ഈ ഹോളിലൂടെ കടത്തി കഴിയുമ്പോൾ സെൻട്രലിൽ പേപ്പർ വെച്ചിരിക്കുന്നത് ഇതേപോലെ നമ്മളൊരു പേപ്പർ ഓഫീസ് ഫയലുകളിൽ സൂക്ഷിക്കേണ്ട പേപ്പർ പഞ്ച് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് വയ്ക്കുന്നത്. ഈ പഞ്ചിങ് മെഷീനിലാണ് പഞ്ച് ചെയ്യേണ്ടത്. അങ്ങനെ പഞ്ച് ചെയ്ത പേപ്പർ എടുത്തു. ആ പേപ്പർ എടുത്തിട്ട് ഇതിൽ നിന്ന് കോർത്ത് വെച്ചിരിക്കുന്ന ഫയല് നമുക്ക് വാങ്ങാൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ കോർത്ത് വെച്ചിരിക്കുക. ഇതാ ഇതിനകത്താക്കി കടത്തി ഏതെങ്കിലും രേഖകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓഫീസുകളിൽ ഇത് ഉപയോഗിക്കുക. അത്യാവശ്യം കുറച്ച് ഫയലുകൾ പേപ്പറുകൾ സൂക്ഷിക്കേണ്ടി വരുമ്പോൾ ഇതിനകത്താണ് ഉപയോഗിക്കുക. ഇതിനകത്ത് ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ചുളുക്ക് എന്തിനെന്ന് വെച്ചാൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതാ ശ്രദ്ധിച്ചോളൂ. ഈ ചുളുക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് ഇത്രയും ലെങ്ത് ഇത്രയും വരുമ്പോൾ കാണാമെന്ന് കരുതുന്നു. വരുമ്പോൾ പേപ്പറുകൾ വയ്ക്കാം. വീണ്ടും പേപ്പറുകൾ കനം കൂടുതൽ വരിക, ഒരു 200 ഷീറ്റ് വരെ വരുന്നെങ്കിൽ ഈ ഫയൽ ഇതേപോലെ അകലും. അകലുമ്പോൾ ഇവിടെ വിസ്താരം കിട്ടും. ശരിക്ക് നല്ല ഇതിനകത്ത് പേപ്പർ കൂടുതൽ കയറിയിരിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയ ചുളുക്ക്. എന്നാൽ ഒരു 25 ഷീറ്റ് ഉള്ളൂ എങ്കിൽ ഇതാ ഇതിൽ തന്നെ ഇതേപോലെ നിന്നോളും. ആ ചുളുക്കിന്റെ ഉപയോഗം അപ്പോൾ വരുന്നില്ല. ബാക്ക് വശം ബലം കിട്ടുന്നതിനും പ്രയോജനപ്രദമായിരിക്കും. ഈ പേപ്പർ വെച്ച് കെട്ടാനാണ് പോകുന്നത്. ഇതേപോലെ പേപ്പറിലൂടെ കോർത്തു. കോർത്തതിന് ശേഷം ഇതാ ഇങ്ങനെയാണ് ഒരു ഫയലിനകത്ത് പേപ്പർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതാ പഞ്ച് ചെയ്ത ഭാഗം ഫയലിൽ വച്ചിരിക്കുന്നു. ഇതേപോലെ നമുക്ക് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ഇത് ഈ ഫയൽ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിന്റെ നാല് അരികുകളും ഒന്ന് ഒരു ഷേപ്പ് ചെയ്യണം. ഒരു ഓവൽ ഷേപ്പിലേക്ക് ഒന്ന് കത്രിക്ക് ലെവൽ ചെയ്താൽ മതി. ഏതെങ്കിലും ഭാഗം കൊണ്ട് കറക്റ്റ് ചെയ്യാം.
അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഈ പേപ്പർ ആദ്യം പോയിട്ട് ഫയലിനൊരു ഏതെങ്കിലും ഹെഡ് ഇവിടെ ചിലർ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഓഫീസിന്റെ അഡ്രസ്സോ ഏതെങ്കിലും ഫയൽ നെയിമോ എന്തെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫയൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൂന്ന് ലൈനുകൾ വരച്ചു കൊടുക്കുക. ഇതേപോലെ വരച്ച് വെച്ചിരിക്കുന്നു, ഒന്ന് രണ്ട് മൂന്ന്. ഇത് പേരെഴുതി, സ്ഥാപനത്തിന്റെ പേര്, ഫയലിന്റെ പേര്, സ്ഥലം എല്ലാം എഴുതി വെക്കാൻ പറ്റുന്ന, അതിന്റെ കോഡ് എഴുതി വെക്കാൻ പറ്റുന്ന കണക്കിന്. അപ്പൊ ആ ഫയൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അത് എടുത്തു കഴിഞ്ഞാൽ ഈ ഫയലിനകത്ത് എന്താണ് ഇരിക്കുന്നതെന്നുള്ള ആ ഐറ്റം എന്ത് എന്നുള്ളത് ഇതിൽ എഴുതി വെക്കാൻ പറ്റുന്നുള്ളതാണ്. ഈ ഫ്ലക്സി ഫയല് എന്നാ പറയുക, ഈ ഫ്ലക്സി ഫയല് എല്ലാ ഓഫീസുകളിലും പ്രയോജനപ്രദമാണ്. അതുകൊണ്ട് കാർഡ് ആൻഡ് സ്റ്റാമ്പ് ബോർഡ് വർക്കിൽ ഈ ഫ്ലക്സി ഫയല് അതിപ്രധാനമായിട്ട് തന്നെ ഉള്ള കാര്യമാണ്. നമുക്ക് അടുത്ത ഇതിനകത്ത് ഇതിന്റെ ഐറ്റം കൂടി ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ കാർഡ് ആൻഡ് സ്റ്റാമ്പ് ബോർഡ് വർക്കില് ഫ്ലക്സി ഫയലിനെ കുറിച്ച് പറഞ്ഞു. മൊത്തത്തിൽ ആ കാർഡ് ആൻഡ് സ്റ്റാമ്പ് ബോർഡ് വർക്കിലെ മൊത്തം എന്തുമാത്രം ഉണ്ടാക്കണം എന്നും കൂടിയുള്ളത് ഒരിക്കലും കൂടി ഞാൻ സൂചിപ്പിക്കാം. എൽ പി കാർ ശ്രദ്ധിക്കുക. നമുക്ക് നേരത്തെ കാണിച്ചിരിക്കുന്ന അതി പറഞ്ഞിട്ടുള്ളതാണ്, ഒരു റൈറ്റിംഗ് ബോർഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് നേരെ പൊക്കത്തേക്ക് വെച്ച് റൈറ്റിംഗ് ബോർഡ്. ഓരോ ഓഫീസ് ഫയൽ ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഒരു ഫ്ലക്സി ഫയൽ ഉണ്ടാക്കണം എൽ പി കാർ. യു പി കാർ അതേസമയം ഇതെല്ലാം ഈരണ്ടെണ്ണം വീതം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെയാണ് 8 ഔൺസിന്റെ ഒരു പെട്ടി കൂടി ഉണ്ടാക്കണം. യു പി കാര് 8 ഔൺസിന്റെ ഒരു പെട്ടി കൂടി ഉണ്ടാക്കണം. ഹൈസ്കൂളുകാർ ഇത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും, ഐറ്റംസും, റൈറ്റിംഗ് ബോർഡ്, ഓഫീസ് ഫയല്, ഫ്ലക്സി ഫയല്, അത് മൂന്ന് വീതം ഉണ്ടാക്കണം. നേരത്തെ പറഞ്ഞ ഒരു പെട്ടി കൂടി ഉണ്ടാക്കണം. അപ്പൊ 4 ഐറ്റമായി. അതോടൊപ്പം തന്നെ ജ്യാമിതീയ രൂപങ്ങളും ഉണ്ടാക്കണം. ജിയോമെട്രിക്കൽ പാറ്റേൺ നമുക്ക് അറിയാവുന്നതാണ്. അതിനകത്ത് ത്രികോണം ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ട്രയാങ്കിള് കണ്ടുള്ള അതേപോലെ ഉണ്ടാക്കാം. ദീർഘചതുരം ഉണ്ടാക്കാം. ഇതേപോലെ ഏതെങ്കിലും ഒന്ന് ദീർഘചതുരം പോലെയുള്ളൊരു ഉണ്ടാക്കി വെക്കാൻ പറ്റും. സമചതുരം ഉണ്ടാക്കാൻ പറ്റും. ഷഡ്ഭുജം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ തുടങ്ങിയവ എല്ലാം ജിയോമെട്രിക്കൽ ഐറ്റംസ് ആണ്, പാറ്റേണുകൾ മുഴുവൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അത് ഹൈസ്കൂളുകാരൊരു മൂന്നെണ്ണം ഉണ്ടാക്കിയാൽ മതി. മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ളത്, ഏതെങ്കിലും മൂന്നെണ്ണം. ഹയർ സെക്കൻഡറിക്കാരും മൂന്നെണ്ണം ഉണ്ടാകും. ഹയർ സെക്കൻഡറിക്കാർക്ക് ഒരു വ്യത്യാസം കൂടി ഉള്ളത്, മൂന്ന് റൈറ്റിംഗ് ബോർഡും മൂന്ന് ഓഫീസ് ഫയലും, സോറി, മൂന്ന് ഓഫീസ് ഫയൽ 4 എണ്ണം, റൈറ്റിംഗ് ബോർഡ് 3, ഓഫീസ് ഫയൽ 4, ഫ്ലക്സി ഫയൽ 3, പെട്ടി 8 ഔൺസ് ബോർഡ് കൊണ്ടുള്ളൊരു പെട്ടി 1, ജ്യാമിതീയ രൂപങ്ങള് 3. ഈ ഹൈസ്കൂളിനേക്കാളും ഒരു ഓഫീസ് ഫയൽ മാത്രമാണ് ഹയർ സെക്കൻഡറിക്കാര് അല്ലെങ്കിൽ ബി എച്ച് എസ്കാര് കൂടുതൽ ഉണ്ടാക്കേണ്ടത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, ഇത് നമുക്ക് റൈറ്റിംഗ് ബോർഡ് മാത്രം 32 ഔൺസിന്റെ ബോർഡ് വാങ്ങിച്ച് ഒപ്പം രണ്ടാക്കി മുറിച്ചാൽ 65 x 39 അളവ് കിട്ടും സെന്റിമീറ്റർ. ആ അളവിനകത്ത് മുറിച്ച് രണ്ട് ഒരു ബോർഡ് തന്നെ രണ്ടാക്കി മുറിച്ച് ഒപ്പം കൂട്ടി ഒട്ടിച്ച് നമുക്ക് ഓൺ ദി സ്പോട്ട് വർക്കിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. ബാക്കി ഒന്നും ഇതിനുള്ള ഓഫീസ് ഫയൽ, ചിലർ സംശയം ചോദിക്കുന്നുണ്ട്, ഓഫീസ് ഫയലും 32 ഔൺസും ബോർഡായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങൾ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് ഒരു 32 ഔൺസ് ബോർഡ് ഒപ്പം രണ്ടാക്കി മടക്കിയാൽ ഒരു ഒടിവ് വീഴും. അതിൽ നിന്ന് നമുക്ക് 3 x 3 6 പീസുകൾ ഇതേപോലെ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ആകെ കൂടി ഹൈസ്കൂളുകാർക്ക് 3 എണ്ണം മതി, ഹയർ സെക്കൻഡറിക്കാർക്ക് 4 എണ്ണം മതി. അപ്പൊ ആ മടക്കി വെച്ചിരിക്കുന്ന ബോർഡ്, 32 ഔൺസ് ബോർഡ് മടക്കി വെച്ചിട്ട് അതിന്റെ ഉള്ളില് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ ബോർഡും അതോടൊപ്പം തന്നെ ഇതിന് വേണ്ടിയിരിക്കുന്ന കാലിക്കോ, 1 മീറ്റർ കാലിക്കോ, ഈ ക്രാഫ്റ്റ് ഫാൻസി പേപ്പർ, ബ്രൗൺ പേപ്പർ, ഈ എല്ലാ ഐറ്റംസ്, ഇതിനുണ്ടാക്കേണ്ടിരിക്കുന്ന കളർ കാർഡ്, നമുക്ക് ഫ്ലക്സി ഫയൽ ഉണ്ടാക്കേണ്ടത്, ഇതിനു വേണ്ട നാട ഉപയോഗിച്ച് കെട്ടുന്നത്, ബാക്കി സാധനങ്ങളൊക്കെ ഇതിന്റെ അകത്തേക്ക് വച്ചിട്ട് ഒന്നിച്ച് കൊണ്ടുപോകാനും കൂടി സാധിക്കും. അത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പൊ ഇതേ വലിപ്പത്തില് നമുക്ക് ഇത് ഈ ഐറ്റംസ് മുഴുവനും ചേർത്ത് കെട്ടി ഈ മത്സരത്തിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ സാധിക്കും. അത് ശ്രദ്ധയോടുകൂടിയിരിക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, എൽ പി റൈറ്റിംഗ് ബോർഡ് 1, ഓഫീസ് ഫയൽ 1, ഫ്ലക്സി ഫയൽ 1, യു പി ആണെങ്കിൽ 2 വീതവും,
കൂട്ടത്തിൽ ഒരു പെട്ടിയും, ഹൈസ്കൂൾ ആണെന്നുണ്ടെങ്കിൽ അത് മൂന്ന് വീതവും ഒരു പെട്ടിയും, അതോടൊപ്പം തന്നെ ജാതീയ രൂപങ്ങളും കൂടി മൂന്നെണ്ണം. ഹയർ സെക്കൻഡറിക്കാര് ഇത്രയും തന്നെ ചെയ്യാം, അതോടൊപ്പം തന്നെ ഓഫീസ് ഫയല് നാലെണ്ണം ചെയ്യുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ ഇത് വാങ്ങാൻ കിട്ടുക. ചിലർ ചോദിച്ചിരുന്നു ബോർഡ് സ്ട്രാപ്പ് ബോർഡ് എവിടെ കിട്ടുന്നതെന്ന് അറിയത്തില്ല. നിങ്ങളൊരു പേപ്പർ കട ഉണ്ടാവും, പേപ്പർ പേപ്പർ മാർട്ട്, എവിടെയെങ്കിലും പേപ്പർ മാർട്ട്, ഈ പേപ്പർ മാർട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ജംഗ്ഷനിൽ ടൗൺ ഏരിയകളിൽ നിങ്ങൾക്കൊരു പ്രിന്റിംഗ് പ്രസ്സിന് ചോദിച്ചാൽ പേപ്പർ മാർട്ട് പേപ്പർ കിട്ടുന്ന കടകൾ ഏതാന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അവിടെ ചെന്നാലാണ് ഈ 32 ഔൺസ് ബോർഡ്, 24 ഔൺസ് ബോർഡ്, 8 ഔൺസ് ബോർഡ്, കാലിക്കോ, ഫാൻസി, ക്രാഫ്റ്റ് പേപ്പർ, ക്രാഫ്റ്റ് പേപ്പർ, ബ്രൗൺ പേപ്പർ 48 kg മേടിക്കുന്നത്. ഇത്രയും ഐറ്റംസ് എല്ലാം ചേർത്ത് നിങ്ങൾ ഈ പ്രോഗ്രാമിന് പോയി നന്നായിട്ട് പഠിച്ച് ചെയ്യാൻ സാധിക്കും. 3 മണിക്കൂർ കൊണ്ട് ഈ പറയുന്ന ഇതെല്ലാം മനോഹരമായിട്ട് ഇത്രയും വീതം ചെയ്തെടുക്കാൻ സാധിക്കും. അതിനെല്ലാവരെയും നന്നായിട്ട് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ ഓക്കെ. ഈ കാർഡ് ആൻഡ് സ്റ്റാമ്പ് ബോർഡ് വർക്കിലും ബുക്ക് ബൈൻഡിങ്ങിലും ആവശ്യമായ എല്ലാ സാധനങ്ങളും പേപ്പർ കടകളിൽ നിന്ന് കിട്ടും, പേപ്പർ മാർട്ടുകളിൽ നിന്ന് കിട്ടും. അവിടെ ചെന്നാൽ മാത്രം മതിയാവും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇത്രയും ഐറ്റം അറിഞ്ഞു കഴിയുമ്പോൾ അത്രയും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മാത്രം എഴുതി കൊണ്ടുപോയി പറഞ്ഞിരിക്കുന്ന അളവ് അല്ലെങ്കിൽ ആ ഔൺസ് കണക്ക് ആ പേപ്പറിന്റെ സൈസ് ഇതൊക്കെ വെച്ചിട്ട് കാലിക്കോ ഓർഡിനറി കാലിക്കോ ഉപയോഗിക്കേണ്ടത് ഇതെല്ലാം ചെയ്യണം. കൃത്യമായിട്ട് നമുക്കത് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ഒരു വീഡിയോ നമ്മൾ ഇട്ടിരിക്കുന്നത് എന്ത് പലരുടെയും സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അത് കൃത്യമായിട്ട് ഫ്ലക്സി ഫയലിന്റെ കാര്യങ്ങൾ ഇതിലൂടെ കൂടുതലായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കേണ്ടത് എന്തെന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തെല്ലാം വരും എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിക്ക് എന്തുമാത്രം വരും എന്നുള്ള സംശയങ്ങൾ പലരും ചോദിച്ചിരുന്നു. അതിനുവേണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനു മുൻപ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നന്നായിട്ട് കണ്ടാൽ അത് കൃത്യമായിട്ടത് മനസ്സിലാകും. എല്ലാവരും പ്രയോജനപ്രദമാണെന്ന് പറഞ്ഞിട്ട് 100 കണക്കിന് പേര് അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട്, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്റെ മറ്റുള്ളവരിൽ ഏതെങ്കിലും സംശയങ്ങൾ ഇനിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നമ്പർ ഒന്ന് പറയാം. ആ നമ്പറിനെ തീ വിളിച്ച് സംശയങ്ങൾ തീർക്കാവുന്നതാണ്. 9496578981. അടുത്തൊരു നമ്പർ കൂടി പറയാം അൽഫോൻസ ടീച്ചറുടെ, 9846846297. ഇത്രയും എല്ലാം നന്നായിട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് ഇനിയും ഉണ്ടാകട്ടെ. സംശയങ്ങളെല്ലാം തീർത്ത് കൃത്യമായിട്ട്, സംശയം വരുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ സംശയങ്ങളെല്ലാം തീരും. എന്നിട്ട് ഏതെങ്കിലും വ്യത്യാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വിളിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ.